ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല 8 ഒരു ചെറിയ പണിയും കിട്ടി ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിലേക്ക് കണ്ടോക്കി. അപ്പോൾ രാവിലെ തന്നെ പതിവ് തെറ്റിക്ക തന്നെ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ചായ റെഡിയായി കഴിയുമ്പോഴാണ് പഞ്ചസാര കുപ്പി കാലിയാണെന്ന് ഓർമ്മ വരിക കേട്ടോ. അപ്പം ഞാനിവിടെ മിക്കവാറും 2 കിലോനോ 3 കിലോനോ ഇതേപോലെ കൊണ്ടുവന്ന് വെക്കും. അത് കഴിയുമ്പോൾ വീണ്ടും കൊണ്ടും അങ്ങനെയാണ് പതിവ്. ഞാനും മുഴുവനായിട്ട് വലിയൊരു ബോട്ടിലേക്കൊന്നും ആക്കി വെക്കുന്നില്ല, അത് കുറേശ്ശെ കുറേശ്ശെ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു പറ്റ് എന്താണെന്ന് വെച്ചാൽ, പഞ്ചസാര ചിലപ്പോൾ കുപ്പിയത് കയ്യാനായിരിക്കും, ആ വേറെ എക്സ്ട്രാ ഉണ്ടാകുമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിൽ നല്ല പണി കിട്ടുട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണത് ഇതാ, പറ്റങ്ങോട്ട് നമ്മുടെ കവറ് കാലിയാക്കാതെ ഒരു നേരത്തിനില്ല കുറച്ച് പഞ്ചസാര ഇല മാറ്റി വെക്കുക. ഇതൊരു കുഞ്ഞു ടിപ്പാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണത് തന്നെ ഈ കാലം, അറിയാത്തവർക്ക് വേണ്ടി ആണ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. എനിക്ക് മിക്കവാറും ഈ ഒരു പരിപാടി രാവിലെയാണ് കേട്ടോ സംഭവിക്കല്. ചിലപ്പോൾ തലേ ദിവസം കുഞ്ഞുട്ടി അങ്ങാടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കും, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും വേണ്ടാന്ന് അങ്ങോട്ട് വാചി കടിക്കും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ചായ വെച്ചിട്ടേ കാരം ചായക്കുള്ള പഞ്ചസാര തരും കേട്ടോ. അപ്പോഴേക്കാരം പഞ്ചസാര ഒരു തുള്ളി ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നന്ന രാവിലെ അയലോകത്തേക്ക് മണ്ടു കേട്ടോ. അപ്പം അങ്ങനെ മണ്ടിയാലും നമുക്ക് അയലോക്കത്തത് തരും കേട്ടോ, അതും അൽഹംദുലില്ല വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ രാവിലെ തന്നെ നമ്മൾ ഈ ഉസറും പുള്ളില്ലാതെ മണ്ടി ചെല്ലണീനൊരു ഇതില്ലേ. അപ്പം ഞാൻ ഇപ്പം ചെയ്യണ ഒരു ചെറിയ ടിപ്പാണ്, അങ്ങനെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കും. എന്നാൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ അതെടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ മാതിരി ഇങ്ങനെ അയലോക്കത്തൊക്കെ നന്ന രാവിലെ മണ്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പോൾ പറഞ്ഞ് വന്ന് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാക്കൽ തുടങ്ങിയിരിക്കുന്നത്. അതൊരു 2 അല്ലി വെളുത്തുള്ളി പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാനാണ് പ്ലാന്. ഇനി ഈ ഗ്രീൻ പീസിലെ കടി എന്താന്ന് വെച്ചാൽ പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇന്നത്തോടുകൂടി പുട്ട് നിർത്തിയെന്ന്. അന്ന് നിർത്തി വെച്ചിട്ട് പിന്നെ ഇന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ പാട്ടിയും ഒരു ഗ്ലാസും ഇത് രണ്ടെന്നും എന്താ എടുക്കണമെന്ന് ചിന്തിക്കണ്ട. ഗ്ലാസ്സിലാണ് പച്ചവെള്ളം, മറ്റേതൊരു തുള്ളി ചായയാണ് കേട്ടോ. അപ്പം ചായ ഒരു ഇത്തിരി കുടിക്കലുമായി, നമ്മുടെ പുട്ടിന് കുഴപ്പമില്ലായി, ഒരു വെടിക്ക് രണ്ട് പക്ഷിയും വേണമല്ലോ. അപ്പം പുട്ടിനെ കുഴച്ച് വെച്ചതിന് ശേഷമാണ് തേങ്ങയെല്ലാം നോർമ കേട്ടോ. ഈ തേങ്ങൻ്റെ പരിപാടിയും ഇതേപോലെ തന്നെയാണ് കേട്ടോ. തലേ ദിവസം അത് പൊതിച്ചേക്കാൻ മറക്കും. അപ്പം തലേ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അലോകത്തേക്ക് വണ്ടി ചെന്ന് കണ്ടൊക്കെ ഇതാക്കാം. ഇവിടെ പാര ഇല്ല കേട്ടോ. ഒരു പാര വാങ്ങിക്കൂടേന്ന് മുന്നൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആണ്ടിലൊരുക്ക തേങ്ങ കിട്ടണേന് എന്തിനാണ് ഒരു പാര എന്ന് വിചാരിക്കും ഞാൻ കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ അലോകത്തേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ച് കൊണ്ടുപോകാനും പറ്റും. പക്ഷേ ഇന്നിപ്പോൾ രാവിലെയല്ലേ, ഇങ്ങനെ പൊതിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു തേങ്ങയാണെങ്കിൽ അത് ഭയങ്കര കൊട്ടയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിന് ഞാൻ കുറേ നേരം മെനക്കെട്ടു. സ്പീഡിൽ ഈ കാണുന്ന മരുന്നല്ല, ഒരു 10-15 മിനിറ്റ് മെനക്കെട്ട് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ തേങ്ങൻ്റെ അവസ്ഥ ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ രാവിലെ തന്നെ നെട്ടിൻ്റെ പണി കിട്ടുമ്പോൾ നമുക്ക് ദേഷ്യം വരുമോ ചീരി വരുമോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്ന് ഞാൻ പൊളിക്കാൻ കുറച്ച് മെനക്കെട്ടില്ലേ, അപ്പോൾ ഇനി രണ്ടാമത് പൊളിച്ചാൽ നിന്നാൽ ചായക്കടീൻ്റെ കാര്യത്തിന് ഹൃദാഹവയാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞുട്ടനെ സോപ്പിട്ട് കണ്ട് ഒരു തേങ്ങ പൊളിച്ചെരിയാന്ന് കണ്ട് മൂപ്പരെ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. മൂപ്പരാകുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിച്ചു കേട്ടോ. ഇതിന് അപ്പം കുഞ്ഞുട്ടി പൊട്ടിച്ച് തന്ന തേങ്ങതാ നല്ല ഉഷാറായിട്ട് സെറ്റായി കിട്ടിക്കണം കേട്ടോ. അപ്പം ആ ഫസ്റ്റ് എൻ്റെ കുഞ്ഞുട്ടിനെ കൊണ്ട് അങ്ങോട്ട് പൊളിപ്പിച്ചാൽ മതിയായിരുന്നു, എനിക്ക് തലേ ദിവസം പൊളിച്ച് ചൂടിനൊക്കെ പറഞ്ഞെങ്കിലും ആള് പൊട്ടിച്ച് തന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ചിരകിയിരിക്കണം കേട്ടോ. അപ്പോഴേക്കും നേരം കുറച്ചൊന്ന് വൈകിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇതേപോലെയൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ പണി കിട്ടുമ്പോഴേ പിന്നെ അങ്ങോട്ടൊരു എന്താ പറയുക, ഒരു അർജൻറ്റും ബേജാറും ഒക്കെയാണ്. ഈ 7:30 ആകുമ്പോഴത്തേനും മക്കൾക്കും പോകണം, കുഞ്ഞുട്ടിക്കും പോകണം. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് തിരക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരിത്തിരി തേങ്ങ വേഗം ചിരകിയിട്ട് ഫസ്റ്റ് ഇത് പുട്ടിൻ്റെത് വേഗം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. എന്നാൽ പിന്നെ ഫസ്റ്റ് ഇത് അതങ്ങോട്ട് ആയി കിട്ടുമല്ലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ അതിന് ഉള്ളത് വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ കറി റെഡി ആയിട്ടോ. കറി ഗ്രീൻ പീസ് വെന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു. അത് അതേപോലെ അങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ഇതായിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ ഇതാക്കി. ഇനിയിപ്പോൾ ഗ്രീൻ പീസൊക്കെ തേങ്ങയും ചിരകിയെടുക്കണം കേട്ടോ. അപ്പം ഓരോന്നിനും ഇങ്ങനെ ചിരകിക്കൊണ്ടിരിക്കണം. ഫുള്ളായിട്ടൊന്ന് ചിരകിയെടുക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വേഗം അതിനുള്ള കറിയും റെഡിയാക്കട്ടെ. അപ്പോൾ ശരിയായോ, ഇതൊക്കെ മാറിയോ, ചുമയൊക്കെ മാറിയോ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ടേനു കമൻറ്റിൽ. അപ്പോൾ ചുമ മാറി വരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കടിയും കറിയും കുടിക്കാനുള്ള ആളുകളും ഒക്കെ റെഡിയായി. അപ്പം എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അത് നിയമോളുടെ പാത്രമാണ് കേട്ടോ. അതാണ് അതിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ ഇത് കാണുന്നത്.
അപ്പോൾ ഇന്ന് നമ്മുടെ നിയകുട്ടി മാത്രമാണ് മദ്രസ്ക്ക് പോണത് കേട്ടോ. അപ്പോൾ മദ്രസ്ക്കും സ്കൂൾക്കും ഒറ്റക്ക് പോണതുകൊണ്ട് തന്നെ ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ അടുത്ത് കുറച്ചധികം സോപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ വല്ല പതപ്പിച്ച് പിന്നെ ഒക്കെ അറിയാം. വല്ലാതെ സോപ്പിട്ടാലും നമ്മ മയങ്ങൂലെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ മദ്രസ് പോയിട്ടോ. അപ്പോൾ അജിക്കൂട്ടനില്ല മുറികൂട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായി ഒരു രണ്ട് മൂന്ന് നില. അത് ഇന്നലെ എടുത്ത് കഴിഞ്ഞു. അജിക്കുട്ടന് ചെറുതായിട്ടൊന്ന് സൈക്കിൾ വന്നൊന്ന് വീണ് കാലിൻ്റെ മുട്ടിന് മുറിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് മുറിയൂട്ടി അരച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ലോകത്തെ പരിയിൽ പോയിട്ട് കൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടായി രണ്ടില അത് തീർന്ന് തീരുമാനമായി കേട്ടോ. അപ്പോൾ ഇതാണ് അജിക്കുട്ടൻ്റെ മുറി. ഇന്നൊക്കെ കൊണങ്ങിയതാണ് കേട്ടോ. നല്ല പോലെ മുറി ആയിട്ടുണ്ടേനു. അപ്പോൾ ഇതിൽ ഇങ്ങനെ മുറികൂട്ടി ജസ്റ്റ് കേകി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. അരച്ചെടുക്കണം എന്നൊന്നുമില്ല. കയ്യിലിട്ട് നല്ലോണം ഇങ്ങനെ തിരുമ്മിയാൽ അതിന് നീര് കിട്ടും. ആ നീരിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇത് ആ ഒരു നമ്മുടെ ആ ഇല ഉണ്ടല്ലോ അത് അതിമ്മ വെച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെയുണ്ടോ ചെയ്യുന്നത്. പിന്നെ മൂന്ന് നാല് നേരം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ ഇങ്ങനെ കേകി കൊടുത്ത് അങ്ങനെയൊക്കെ ആയപ്പോൾ മുറി പെട്ടെന്ന് ജസ്റ്റ് മാറിയിട്ടോ. ഈ ചെക്കനാണെങ്കിൽ ആശുപത്രിക്ക് പോകാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവനക്ക് ഭയങ്കര പേടിയാണ് ഹോസ്പിറ്റലിൽ പോണത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് കുറവില്ലെങ്കിൽ പോവാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മുറി കൂട്ടിയോണ്ട് തന്നെ നല്ലോണം മുറിക്ക് വാട്ടം വന്നപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂന്ന് നേരം ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ കെട്ടി കൊടുക്കുമ്പോൾ വല്ലാതെ നമുക്ക് പൊടിയും കാര്യങ്ങളും ആകില്ല. ആ ഇല ഇമ്മ നല്ലപോലെ നിന്നും ചെയ്തോടും. പയ്യേറ്റി പോകുക. എങ്ങോട്ട പോണ്? എങ്ങോട്ട പോണ്? എന്താ പോയി ഉണ്ടാക്കി നിലൊഴിച്ചേ? നിലൊളി ഉണ്ടാക്കുകയാണെങ്കിൽ നിലൊഴിച്ചിട്ട് മറന്നുപോയ അതിൻ്റെ ഇടക്ക്. ഇത് കള്ളത്തിന് നിലൊലി അല്ലേ? കുഞ്ഞമണിയേ വാ വാങ്ങിക്കാണി, വാ വാങ്ങിക്കോളി വാവോ. ആ കണ്ണു വാ, ആ വാവോ കുട്ടി വാ വങ്ങണിട്ടോ ജന്മനി വാവോ വാ വാവോ അങ്ങാനി. അജുവിനിപ്പോൾ രണ്ട് ദിവസമായതുകൊണ്ട് ഫുള്ള് സ്കൂളും മദ്രസും ഒക്കെ ലീവായി വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് ജനമോനെ നല്ല തീർപ്പ് തേക്കണം കേട്ടോ. ഓനിങ്ങനെ ഓനെ ഒരു ഒന്ന് പറയാനും ചെയ്യിക്കാനും ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോൻ പറയുന്നത് ഓൻ ട്രെയിനിങ് കൊടുത്തത് കൊണ്ടാണ് ഓനിങ്ങനെ വാ ഉറങ്ങാൻ പറയുമ്പോൾ കിടക്കണതും നീച്ചണതും ഒക്കെയാണെന്നാണ് അജു വാദിക്കണത് കേട്ടോ. പിന്നെ ജനമോനെ തന്നെ ഓൻ എന്ത് കാണിക്കാനാണെങ്കിലും അതിനൊക്കെ ഉഷാറായിട്ട് നിന്ന് കൊടുക്കും കേട്ടോ. ഓനോടും കുഞ്ഞുട്ടിനോടും ഒരു പ്രത്യേക ഇഷ്ടമാണ്. കുട്ടിന്റെ കണ്ണില് വിട്ട് വിട്ട് പിടിച്ചു. അയ്യോ വിട്ട് പിടിച്ച് കയ്യുമ്പോ തട്ടുടാ. അത് എടുക്ക് കുട്ടിനെ കയ്യുമ്പോ തട്ടും. ഇപ്പോൾ എന്താ പതിവില്ലാതെ അടുപ്പിച്ചൊരു വീഡിയോ എന്നൊക്കെ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പം രണ്ട് മൂന്ന് വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചത് ഉണ്ടായത് കൊണ്ടും ഇപ്പം എന്താണ് ആ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നത് കൊണ്ടും ഞാൻ അടുപ്പിച്ചൊന്ന് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അടുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടുമോയെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് ഒരു സന്തോഷമായും ചെയ്തോളും. പിന്നെ എപ്പോഴും അടുപ്പിച്ച് വീഡിയോ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കും ചെയ്യല്ലേ കേട്ടോ. കാരണം ഈ സിനിമനെ കയറ്റല്ലേ ഞാൻ എടുക്കുന്നത്. അപ്പം ഡെയിലി ഒന്നും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മനച്ചുള്ളി പണിയൊന്നും തുടങ്ങണില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഉണ്ടെങ്കിലും. അപ്പം മനച്ചുള്ളി പണീൻ്റെ വീഡിയോ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു വെക്കൂണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോണ്ടി കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനൊന്ന് നീക്കിക്കാണ്ടി പിന്നെ കമൻ്റ് ഇടുകയുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പം നനച്ചുളിൻ്റെ വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ ഉഷാറായിട്ട് എഡിറ്റ് ചെയ്ത് ഉഷാറായിട്ട് ചെയ്യാൻ വരാം കേട്ടോ. അപ്പം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.